ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ രാജ്യത്തിനായി പാടാൻ തലമുറകൾ ഒന്നിക്കുന്നു. തലസ്ഥാനത്ത് ഞായറാഴ്ച നടക്കുന്ന സംഗീത വിരുന്നിൽ 1000 ഗായകർ അണിചേരും. എഴുപത്തിരണ്ട് വയസ്സുള്ള പങ്കജാക്ഷൻ നായർ മുതൽ 12-കാരി ആദിത്യ വരെ ഞായറാഴ്ച തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാജ്യത്തിനായി പാടാൻ പ്രായഭേദമില്ലാതെ ഇവർ കൈകോർക്കുകയാണ്. നഗരത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും തെരഞ്ഞെടുത്ത 800 കുട്ടികൾ, ഇവർക്കൊപ്പം പാടാൻ താല്പര്യമുള്ള പൊതുജനങ്ങളും. ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ 5 ദേശഭക്തി ഗാനങ്ങൾ 1000 പേർ ചേർന്ന് പാടും. തൈക്കാട് ഗാന്ധി ഭവനിലാണ് അവസാനവട്ട പരിശീലനം. സംഗീതാധ്യാപകൻ സതീഷ് രാമചന്ദ്രന്റെ നേതൃത്വത്തിലാണ് 1 മാസം നീണ്ട പരിശീലനം. എന്നെ സംബന്ധിച്ചോളം വലിയൊരു റിസ്ക് ആയിരുന്നു. കാരണം ഇത്രയും കുട്ടികളെ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോയി ഈ 1 മാസം കൊണ്ട് പഠിപ്പിച്ച് ട്രെയിൻ ചെയ്താണ് ഇന്ന് ഇവിടെ ഒരുമിച്ച് അവരെ കൂട്ടിയിരിക്കുന്നത്. നല്ലൊരു ആവേശമാണ്, പാടുമ്പോഴൊക്കെ നല്ല സ്പിരിറ്റ് കിട്ടുന്നുണ്ട്. നേരത്തെ കുറച്ച് കുട്ടികളോടൊക്കെ പാടിയിട്ടുണ്ട്, ആദ്യമായിട്ടാണ് ഇത്രയും പേര്. കോളേജിൽ തന്നെ നല്ലൊരു അഭിമാനമാണ് ഇങ്ങനെ വന്ന് പാടുന്നത്. 1000 ഗായകർക്കൊപ്പം പ്രമുഖ സിനിമാ പിന്നണി ഗായകരും അണിചേരും. ഗാന്ധിയൻ സംഘടനയായ സബർമതിയും ജി ദേവരാജൻ മെമ്മോറിയൽ ട്രസ്റ്റും ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഗവർണർ പി സദാശിവം മുഖ്യാതിഥിയാകുന്ന ചടങ്ങിൽ സ്വാതന്ത്ര്യസമര സേനാനികളെ ആദരിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.